പാകിസ്ഥാന്റെ അടുപ്പം തുർക്കിയിലേക്ക് അറബ് രാജ്യങ്ങളെ പിണക്കി മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ തുർക്കിയുമായി പാകിസ്ഥാൻ അടുപ്പം കാണിക്കുന്നതിൻ്റെ കൂടുതൽ കാരണങ്ങൾ പുറത്ത് എന്നാൽ പാക് വൈമാനികർ തുർക്കിയുടെ വ്യോമസേനയിൽ കൂലിപ്പണി ചെയ്യുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അടുത്തിടെയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുർക്കി ഭരണാധികാരിയായ എർദോഗനുമായി അടുത്ത ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് അതേസമയം കാശ്മീർ വിഷയത്തിലടക്കം തുർക്കി പാകിസ്ഥാന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അമേരിക്കയിൽ നിന്ന് മുൻപ് തുർക്കി സ്വന്തമാക്കിയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ പാകിസ്ഥാൻ പൈലറ്റുമാരെ തുർക്കി ഉപയോഗിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിൽ നടന്ന അട്ടിമറി ശ്രമം തുർക്കിയുടെ വ്യോമസേനയെ ദുർബലപ്പെടുത്തിയിരുന്നു അട്ടിമറി നടത്താൻ നിന്നത് തുർക്കി വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലാക്കിയ ഭരണകൂടം കുറ്റവാളികളെ സേനയിൽ നിന്നും തിരക്കിട്ട് ഒഴിവാക്കിയിരുന്നതാണ് പൈലറ്റുമാർക്ക് ക്ഷാമമുണ്ടാകുവാൻ കാരണമായത് മുന്നൂറോളം തുർക്കി പൈലറ്റുമാരാണ് തിരക്കിട്ട് ഒഴിവാക്കപ്പെട്ടത് ഭരണകൂടത്തിന്റെ പ്രതികാര നടപടി വരുന്ന നിരവധി പൈലറ്റുമാർ മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുകയും ചെയ്തിരുന്നു ഇതോടെ പൈലറ്റുമാരില്ലാതെ തുർക്കി വ്യോമസേനയിലെ പോർവിമാനങ്ങൾ പരിശീലന പറക്കൽ പോലും നടത്താനാവതെ ദീർഘനാൾ നിലത്തിടി വന്നു ഇതിന് പ്രതിവിധിയായാണ് പാകിസ്ഥാൻ പൈലറ്റുമാരെ കൊണ്ടുവന്ന് തുർക്കി സേനയിലെ പുതു തലമുറയ്ക്ക് പരിശീലനം നൽകുവാനാണ് തുർക്കി ഭരണകൂടം തുനിഞ്ഞത് ഇതിന്റെ പ്രാരംഭഘട്ടമായി പുതിയ പൈലറ്റുമാരെ അതിവേഗത്തിൽ പരിശീലിപ്പിക്കാൻ പ്രത്യേകിച്ച് എം സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പരിശീലകരെ അയക്കാൻ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അമേരിക്ക തുർക്കിയുടെ പദ്ധതിയെ തുടക്കത്തിൽ എതിർത്തിരുന്നു പാകിസ്ഥാന് പകരം സൗദി ഖത്തർ എന്നിവിടങ്ങളിലെ പൈലറ്റുമാരെ തങ്ങൾ വികസിപ്പിച്ച് തുർക്കിക്ക് വിൽപ്പന നടത്തിയ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ അനുമതിയും നൽകി എന്നാൽ രഹസ്യമായി പാക് പൈലറ്റുമാരെ തുർക്കി അമേരിക്ക അറിയാതെ ഉപയോഗിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിറിയ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളും കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ വെല്ലുവിളികളും നേരിടാനാണ് തുർക്കി ഇത്തരമൊരു സാഹസത്തിലേക്ക് നീങ്ങിയത്